ജോസ് കെ മാണിയുടെ മകൻ പ്രതിയായ വാഹനാപകട കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മരിച്ചവരുടെ കുടുംബം പരാതി നൽകും. പ്രതിയുടെ രക്തസാമ്പിൾ പരിശോധിച്ചില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. ആരെയും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് പറഞ്ഞു. എന്നാൽ വിവാദങ്ങളോട് ജോസ് കെ മാണി പ്രതികരിച്ചില്ല. FIR-ൽ നിന്നും ജോസ് കെ മാണിയുടെ മകൻ കെ എം മാണി ജൂനിയറിന്റെ പേരൊഴിവാക്കി. രക്തസാമ്പിൾ പരിശോധന നടത്തിയില്ല. അങ്ങനെ നീളുന്നു പോലീസിന്റെ ഒളിച്ചുകളി. ഇതിനെതിരെയാണ് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബം പരാതി നൽകാൻ ഒരുങ്ങുന്നത്. അട്ടിമറികൾ നടന്നിട്ടില്ല, കൃത്യമായി അന്വേഷണം നടത്തി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ വിശദീകരണം. അങ്ങനെ ആരെയും രക്ഷിക്കാനല്ല, രണ്ടുപേർ മരണപ്പെട്ട സംഭവത്തിൽ ആദ്യം 279-338 കേസ് എടുത്തിരുന്നത് രാത്രി 9 മണിക്ക് FIR എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മരണം സംഭവിക്കുകയും പിന്നെ പിറ്റേ ദിവസം 304A കേസ് കറക്റ്റായിട്ട് തന്നെ അത് മാറ്റവും ചെയ്ത് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ആ സമയം അവിടെ ഇൻസ്പെക്ടർ G20 എല്ലാവരും മിക്കവാറും ഇൻസ്പെക്ടറെല്ലാം G20 മീറ്റിങ്ങിലായതുകൊണ്ട് പിറ്റേ ദിവസം ഇൻസ്പെക്ടർ വന്ന് കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കാണ്. ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നോക്കാം. മകൻ പ്രതിയായ കേസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ജോസ് കെ മാണി മൗനം പാലിച്ചു. ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നായിരുന്നു റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. ഇത്തരമൊരു ചോദ്യം ഇന്നത്തെ ദിവസം എന്ത് പ്രസക്തി? അതെന്താ ഞാൻ മറുപടി പറയേണ്ടത്? മാണി സാറിന് അനുസ്മരണയാണ് ഇവിടെ നടക്കുന്നത്. ആ അനുസ്മരണയുടെ മുമ്പിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു സമൂഹം ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അലക്ഷ്യമായി വാഹനമോടിച്ച രണ്ടുപേരുടെ ജീവൻ നഷ്ടമായ കേസിൽ കെ എം മാണി ജൂനിയറിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. 24 കോട്ടയം.